ഹായ് ഡിയേഴ്സ്, അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. മൈ നെയിം ഇസ് അബി. എന്തൊക്കേനി മലപ്പുറം കത്തി അമ്പും വില്ലും കൊടച്ചക്രം കുന്തൊന്നും പറയണ്ട. എല്ലാ ദിവസവും ഓരോ വീഡിയോ വെച്ചിടണോ അല്ലെങ്കിൽ എല്ലാ വീഡിയോസും കൂടി ഒപ്പരിടണോ? ഓട സീരീസ് എങ്ങനെ വേണമെന്നൊക്കെ ചോദിച്ച് നിങ്ങൾ അഭിപ്രായം ചോദിച്ച് മുങ്ങിയ ആളാണല്ലേ ഞാൻ. അപ്പോൾ എന്താ സംഭവിച്ചത് വെച്ചാൽ, മൊത്തം രണ്ട് ദിവസമായിട്ട് അലാക്കിൻ്റെ അവിൽമിൽക്ക് പോലെ ഇനി അവസ്ഥ കേട്ടോ. മക്കൾക്ക് സുഖമില്ലെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ മൊത്തത്തിൽ അങ്ങ് ഡൗൺ ആയിപ്പോവും. വേറെ എന്തിപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ കൂടി നമ്മൾ അത്ര അങ്ങോട്ട് ഡൗൺ ആവില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കൂലേ. പക്ഷേ മക്കൾ അങ്ങോട്ട് സൈഡായി, മക്കൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊത്തം നമ്മളെ ചാർജ് മൊത്തം തീരുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇന്നേ കർക്കിടകത്തിൽ ശീബോധി കർക്കിടകം തീരുന്ന ദിവസമാണ്, ലാസ്റ്റ് ശീബോധിക്ക് വെക്കുന്ന ദിവസമാണ്. അപ്പോൾ നന്ദൂട്ടൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഓന് പനിയൊക്കെ മാറിയിട്ട് ഓന് ഓക്കെയായി. അപ്പോൾ ഓൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നന്ദൂട്ടനാണ് ഇന്ന് വിളക്ക് വെച്ചത്, ശീബോധി വെച്ചത്. അത് കഴിഞ്ഞിപ്പോൾ ശിഖമോള് എണീറ്റിട്ടില്ല. ഓക്ക് കുറച്ചും കൂടി ആ ഒരു മൂക്കടപ്പൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ കുറച്ച് നേരം വൈകിട്ടാണ് എണീക്കുക. രാത്രി അങ്ങനെയൊന്നും ഉറങ്ങാൻ പറ്റാത്തതിനെ കൊണ്ട് രാവിലെ കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ എണീക്കുക. അപ്പോൾ ഓക്ക് ആ മൂക്കടപ്പും കൂടി ഒന്ന് ശരിയാവാനുണ്ട്. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ വൈറൽ ഫീവർ ഉണ്ട്, എല്ലാ സ്ഥലത്തുമുണ്ട്. ഒരാൾക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ എല്ലാവർക്കും വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. പെട്ടെന്ന് പകരുന്ന പനിയുമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വരും. അപ്പോൾ എല്ലാം കൂടി എന്താ പറയുക, വീട് മൊത്തത്തിൽ ഇങ്ങനെ ഒരു മൂടി കിടക്കുക എന്ന് പറയില്ല, എന്താ പറയുക, ഒരു അവാർഡ് ഫിലിം ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ട് നിൽക്കുകയെന്ന് അറിയില്ല, അതുപോലത്തെ അവസ്ഥയാണ്. ഒച്ചയുമില്ല, ആട്ടുമില്ല, അനക്കുമില്ല. ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുന്ന കുട്ടികൾ ഇങ്ങനെ സാധുക്കളായി കഴിഞ്ഞാൽ ഭയങ്കര അടങ്ങാറാണല്ലേ നമുക്ക്. ഓരോ കുരുത്തക്കള് കളിക്കുമ്പോൾ നമ്മൾ ചീത്ത പറയും ചെയ്യും, പക്ഷേ ഓർക്കിങ്ങനെ വയ്യാണ്ടായിട്ട് ഇങ്ങനെ അടങ്ങി ഇങ്ങനെ ഇരിക്കണ കാണുമ്പോൾ ഒരു സങ്കടമാണ്. അപ്പോൾ പിന്നെ രണ്ട് ദിവസമായിട്ട് എനിക്ക് ഫോൺ എടുക്കാനും തോന്നണില്ല. നിങ്ങൾക്ക് അറിയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവല്ലോ, നമുക്ക് ഒന്നിനൊരു മനസ്സ് വരാത്ത പോലെയാണ്. അപ്പോൾ രണ്ടാളെ കൂടി ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി, വേറെ ഇടങ്ങാറൊന്നും ഉറക്കൊണ്ടില്ല കേട്ടോ. രണ്ടാളെ കൂടി ഇങ്ങനെ ഇരുന്ന് കൊടുക്കണം. അപ്പോൾ ഒരു എന്തെങ്കിലും ഒന്ന് കിടക്കണ നേരം അല്ലെങ്കിൽ കുറച്ചൊന്ന് ഉഷാറാവണ സമയത്താണ് ഞാൻ ബാക്കി പണികളൊക്കെ ചെയ്ത് വെക്കട്ടെ. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കൂടെ ഇങ്ങനെ ഇരുന്ന് കൊടുക്കും, കുറച്ച് നേരം ഇങ്ങനെ ടി വി കാണും, പിന്നെ ഇങ്ങനെ എന്തെങ്കിലും കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കിടന്ന് കൊടുക്കുക കുറച്ച് സമയം, ഓരോ കൂടെ ഇങ്ങനെ നിന്ന് കൊടുക്കണം, അപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അല്ലാണ്ട് വലിയ ഇടങ്ങാറാക്കലൊന്നുമില്ല കേട്ടോ രണ്ടാളും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നന്ദൂട്ടനൊക്കെ ഓക്കെ ആയി. ഇനിയിപ്പോൾ ശിഖമോക്കും കൂടി ഒന്ന് റെഡിയായി വരണം. അപ്പോൾ ഓണം പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ എത്തി, വീട്ടുപടിക്കലെത്തി. അപ്പോൾ ഞാൻ വിചാരിച്ച ഇന്ന് പുറം പണിക്ക് എന്നിൻ്റെ രാവിലത്തെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. രാവിലത്തെ ചായ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് റെഡിയാക്കി, പിന്നെ ഇന്ന് കഞ്ഞി മതി എന്ന് പറഞ്ഞു കുട്ടിയൊക്കെ. അപ്പോൾ ഏട്ടൻ ഇന്ന് എന്തായാലും ഉച്ചക്ക് വരുന്നില്ല, അപ്പോൾ ഞാനും മക്കളും കൂടി കഞ്ഞി കുടിക്കുക എന്നുള്ള രീതിയിൽ അതും കൂടി അവിടെ വെച്ച് കഴിഞ്ഞപ്പം ഉച്ചക്കത്തേക്കുള്ള പണിയും കൂടി അങ്ങോട്ട് കഴിഞ്ഞ്. പിന്നെ എന്തെങ്കിലും മുട്ട പൊരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചമ്മന്തിയോ എന്തെങ്കിലും ആക്കി കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്കുള്ള കാര്യം അങ്ങോട്ട് കഴിഞ്ഞല്ലോ. അപ്പോൾ ചോറൊന്നും വേണ്ട മക്കൾക്ക്. ഈ പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ, ഒന്നും തിന്നാനും വേണ്ട, ഒന്നും കുടിക്കാനും വേണ്ട എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ കഞ്ഞി ആകുമ്പോൾ രണ്ടാളും കുടിച്ചോളൂ. അപ്പം കുറച്ച് ലൂസാക്കിയിട്ട് അങ്ങോട്ട് വെച്ചുകൊടുത്താലേ. അപ്പോൾ കഞ്ഞിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് ഞാൻ വേഗം നമ്മളെ ക്ലീനിങ്ങിൻ്റെ പരിപാടിക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം പുറത്ത് മുറ്റത്ത് ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ പുല്ലുകൊണ്ടുള്ള അഭിഷേകമായിരിക്കും. അപ്പം എന്തായാലും ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ പുല്ലൊക്കെ പറിക്കുക, മുറ്റമൊക്കെ വൃത്തിയാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മെയിൻ പരിപാടി. നമ്മളീ പുല്ല് പറിക്കുക എന്നുള്ളത് മഹാലമ്പ് പിടിച്ച പരിപാടിയാണ്. ചെയ്ത് തുടങ്ങി കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. അത് ചെയ്ത് അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് റെഡി ആയിക്കോളും. അപ്പം അങ്ങനെ പുല്ല് പറിക്കലും മുറ്റടിക്കലൊക്കെ ഓരോരോ ഭാഗം ഇങ്ങനെ വൃത്തിയാക്കി വരികയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇടവഴി ഉണ്ട്, അപ്പോൾ അവിടെ പുല്ല് പറിക്കാൻ ഞാൻ വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചു. പുല്ല് പറിച്ച് തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമുക്ക് പകുതിമെന്ന് ഇട്ടേച്ച് പോരാൻ തോന്നില്ല, അതാണ് വേറൊരു കാര്യം. അപ്പോൾ അതെന്തായാലും കുറച്ച് പണിയുണ്ട്, അപ്പോൾ അത് വേറൊരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ച്. ബാക്കിയുള്ള സ്ഥലമൊക്കെ പുല്ലൊക്കെ പറിച്ച് അടിച്ച് വരലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുമ്പോഴാണ് എനിക്കൊരു വെളിപാടുണ്ടായതിൻ്റെ മക്കളെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞാൽ, ആ കുറച്ച് കല്ല് ഞാൻ ഹോളോബ്രിക്സിൻ്റെ നമ്മളെ വർക്ക് ഏരിയ കെട്ടായം കൊണ്ടുവന്ന കല്ലേനി കേട്ടോ, കുറച്ച് കട്ടേനി ഹോളോബ്രിക്സിൻ്റെ കട്ടേനി. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു വെളിപാട് തോന്നിയതാണ്, ഇതുപോലെ മുന്നിൽ ഇതുപോലെ ഒരു അതിരിട്ടാലോ. ആദ്യം ഒരു അതിരിട്ടീനി കേട്ടോ, പിന്നെ താഴെ ഇങ്ങനെ കുയ്യാട്ടാന്ന് പറയല്ലോ നമ്മൾ, അങ്ങനെ ഒരു വരി കല്ല് വെച്ചതാണ്. അപ്പോൾ ആ ഒരു വരി കല്ലുള്ളും, പിന്നെ അതിൻ്റെ മേലേക്ക് അങ്ങനെ പൊന്തിച്ച് കെട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിൻ്റെ മേലെ ഒരു രണ്ട് മൂന്ന് വരി വെക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയ പരിപാടിയാണ്. നിങ്ങളിത് കേൾക്കണം, നിങ്ങൾ ഫുള്ള് കേൾക്കണത്. അപ്പോൾ അങ്ങനെ എൻ്റെ അത്യാഗ്രഹം പറഞ്ഞാൽ മതിയല്ലോ, അങ്ങനെ തുടങ്ങി പരിപാടി. അത് വലിയ കുഴപ്പമില്ല, ആ കല്ലൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അതൊക്കെ റെഡിയാക്കി രണ്ട് വരി കല്ലും വെച്ച് അത് കുറച്ച് സമയം ഇങ്ങനെ നോക്കി നിന്ന് അതൊക്കെ ഓക്കെയാണ്. കുറച്ചൊരു ചരിവൊക്കെ ഉണ്ട്, അപ്പോഴത്തേക്ക് മഴ പെയ്ത്, അതിൻ്റെ മുഞ്ചും കണ്ട് നിന്നപ്പോഴത്തേക്ക് മഴ പെയ്ത്. അപ്പം ഞാൻ പിന്നെ വേഗം അകത്ത് കയറി കുട്ടിയൊക്കെ കഞ്ഞിയൊക്കെ എടുത്ത് കൊടുത്ത് അത് കഴിഞ്ഞ് കൊലായിൽ വന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് നമ്മളെ മുന്നിൽ കുറച്ച് മണ്ണിങ്ങനെ കൂട്ടിയിട്ടിനി കേട്ടോ, കൂമ്പാരം പോലെ ഉണ്ട്. അത് നമ്മൾ മുറ്റം നന്നാക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയത് ഇനി രണ്ടിലോട് മണ്ണ്. അപ്പോൾ അതിൽ കുറേയൊക്കെ ഞാൻ കൊണ്ടുപോയിട്ട് ബാക്കിലൊക്കെ റെഡിയാക്കി എടുത്ത്, അപ്പോൾ കുറച്ച് ബാക്കി വന്നപ്പോൾ അതിങ്ങനെ അവിടെ ഇങ്ങനെ മുന്നിൽ തന്നെ ഒരു
ഒരു എന്താ പറയുക, ഒരു ഐശ്വര്യക്കേട് പോലെ ആയിട്ടത് കാണാൻ. മുന്നേ ഒരു മിറ്റൊന്ന് വൃത്തി ഒരു ലെവലില്ലാണ്ട് ഇങ്ങനെ കുറച്ച് ഭാഗം മാത്രം ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇങ്ങനെ കൂമ്പാരം പോലെ മണ്ണിൻ്റെ കട്ടങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഒരു സുഖമില്ലേ കാണാൻ. അപ്പം ഞാൻ എന്താക്കി, നമ്മളെന്തായാലും കൈക്കോട്ട് കഴുകി വെക്കുന്നതിന് മുമ്പേ കുറച്ച് ഭാഗം അങ്ങോട്ട് ലെവലാക്കാന്ന് വിചാരിച്ച് തുടങ്ങിയ പരിപാടിയാണ്. അതിന് നിന്നിട്ട് എൻ്റെ മക്കളെ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഊരെ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എൻ്റെ ശരീരം നോക്കാണ്ട് അങ്ങനെ അങ്ങോട്ട് പണിയെടുക്കൂലട്ടോ. എന്നെക്കൊണ്ട് ആവണത് ചെയ്യും, ബാക്കിയുള്ളത് അവിടെ അങ്ങനെ ഇടും. ആര് ചോദിക്കാനും പറയാനൊന്നും ഇല്ലല്ലോ, നമ്മളെ തന്നെ നമ്മളെ വീട് തന്നെയാണ്. ആ നമ്മളെ കഴിയണ പോലെ അങ്ങോട്ട് എടുത്താൽ മതി എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങോട്ട് വിടുകയാണ് ചെയ്യൽ. പക്ഷേ ഇത് എനിക്ക് എന്താ പറ്റിയെന്നറിയില്ല, എന്തോ നമ്മളെ ബാധ കയറിയ പോലെ മൊത്തത്തിൽ അങ്ങോട്ട് നിന്ന് ഒരൊറ്റ നെപ്പിനങ്ങോട്ട് വൃത്തിയാക്കി ഊരൊക്കെ പൊട്ടി കാല്. പിന്നെ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ കാൽമെന്നൊക്കെ ഒരു തരിപ്പും കൊണ്ട് കയറാൻ തുടങ്ങി. അപ്പം എന്തായാലും കുട്ടികളൊക്കെ ഒരുവിധം ഓക്കെ വന്നപ്പോഴത്തേക്ക് എൻ്റെ കാര്യത്തിൽ ഞാൻ തന്നെ ഒരു തീരുമാനമാക്കി. പിന്നെ ഏട്ടൻ വന്നേരം ഇനിയൊന്നും പറയാൻ ബാക്കിയില്ല, അതൊക്കെ സസന്തോഷം വാങ്ങി സൂക്ഷിച്ച് വെച്ച് വേണ്ടാത്ത പണിക്കല്ലാണ്ട് നിൽക്കൂല ഇവള്. എന്തൊക്കെയോ ഏട്ട കുറേ ചീത്ത പറഞ്ഞു, ഒന്നും പറയണ്ട, അതൊക്കെ വാങ്ങി. പിന്നെ കാലും അനക്കാൻ പറ്റില്ല, കൈയും അനക്കാൻ പറ്റില്ല, പിന്നെ വീഡിയോ ഷൂട്ടിങ്ങും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഒരു ഭാഗത്ത് മര്യാദയ്ക്ക് മിണ്ടാണ്ട് ഒരു ഭാഗത്ത് പോയി കിടന്ന് കുറച്ച് സമയം തീർന്നില്ല പൂരം. ഈ വീഡിയോ ഇടണോ ഇടണ്ടേന്ന് രണ്ട് മനസ്സിൽ നിന്നതിൻ്റെ ഒരു കാരണം, പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ഇത് കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ്റെയും അമ്മേൻ്റെയും വക ചീത്ത ഇപ്പം ഫോൺ കോളായിട്ട് വരും. അത് കഴിഞ്ഞ് പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ വക ചീത്ത ഉറപ്പാണ്. അപ്പം ഇങ്ങനെ ശരീരം നോക്കാണ്ട് പണിയെടുക്കരുത് എന്നുള്ള ചീത്ത അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പം എന്തായാലും കുറേ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ഫ്രണ്ട്സ് കമൻ്റായിട്ടും മെയിലായിട്ടൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചു അബി എന്താണ് വീഡിയോസ് ഇടാത്തത്, അബി എവിടെ പോയി എന്നുള്ള കാര്യം. അപ്പം നമ്മളങ്ങനെ അന്വേഷിക്കാനും നമ്മളൊന്ന് കാണാണ്ടാകുമ്പോൾ ഇതുപോലെ ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ടാവുക എന്ന് പറഞ്ഞത് തന്നെ ഭയങ്കര വലിയൊരു ഗിഫ്റ്റാണ്, വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. അപ്പം എന്തായാലും നമ്മൾ ഉഷാറൻ വീഡിയോസായിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. ചെറിയൊരു റെസ്റ്റ് എടുക്കാന്നുള്ള രീതിയിൽ രണ്ട് ദിവസം ഞാനൊന്ന് റെസ്റ്റ് എടുത്തതാണ്. അപ്പം എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഉഷാറൻ വീഡിയോസും ഡെയിൻ മൈ ലൈഫും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.